വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് ഇന്ന് 84 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. കേരളത്തിൽ ഒരു ദിവസം റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും ഉയർന്ന കണക്കാണിത്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 79 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നെത്തിയവരാണ്. ഇതിൽ 31 പേർ വിദേശത്ത് നിന്നും 48 പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവരാണ്. ഇതുവരെയുള്ളതിൽ ഏറ്റവും ഉയർന്ന സംഖ്യയാണ് ഇന്ന് സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരിച്ചവർ. 84 പേർക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. ഇതിൽ 5 പേരൊഴികെ രോഗം ബാധിച്ചവരെല്ലാം സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ്. 31 പേർ വിദേശത്ത് നിന്ന്, 48 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന്. കോവിഡ് ബാധിച്ച് സംസ്ഥാനത്ത് ഒരു മരണം കൂടി. തെലങ്കാന സ്വദേശി അഞ്ജയ്യയാണ് മരിച്ചത്. രാജസ്ഥാനിൽ നിന്നും ട്രെയിൻ മാറിക്കയറി തിരുവനന്തപുരത്ത് എത്തിയ ആളാണ്. ഇതോടെ സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 7 ആയി. തെലങ്കാന സ്വദേശിയായ അഞ്ജയ്യാണ് മരണമടഞ്ഞത്. തെലങ്കാനയിലേക്ക് പോകേണ്ട അദ്ദേഹവും കുടുംബവും 22 രാജസ്ഥാനിൽ നിന്നുള്ള ട്രെയിനിൽ തെറ്റിക്കയറി തിരുവനന്തപുരത്ത് എത്തുകയായിരുന്നു. ക്വാറന്റൈൻ സൗകര്യമില്ലാത്തതിനാൽ കാസർഗോഡ് എത്തിയ പ്രവാസികൾ മണിക്കൂറുകളോളം അതിർത്തിയിൽ കുടുങ്ങി. കുവൈറ്റിൽ നിന്നും കൊച്ചി വിമാനത്താവളത്തിലെത്തിയതിനു ശേഷം ഇന്നലെ രാത്രിയോടെ 4 KSRTC ബസ്സുകളിൽ പുറപ്പെട്ട സംഘമാണ് ക്വാറന്റൈൻ സൗകര്യമില്ലാത്തതിനാൽ കാലിക്കടവ് അതിർത്തിയിൽ കുടുങ്ങിയത്. 14 പേരാണ് സംഘത്തിലുണ്ടായിരുന്നത്. പ്രാഥമിക സൗകര്യങ്ങൾ പോലും ഒരുക്കാത്ത സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സംഘമാണ് അകപ്പെട്ടത്. ഇവരിൽ 11 പേർക്ക് അതാത് പഞ്ചായത്തുകളുടെ ചുമതലയിൽ ക്വാറന്റൈൻ സൗകര്യമൊരുക്കാൻ ധാരണയായി. 3 പേർ സ്വന്തം ചെലവിൽ ക്വാറന്റൈനിൽ കഴിയാനും തീരുമാനിച്ചു. ഇടുക്കി വണ്ടിപ്പെരിയാർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് CPM ഏരിയ സെക്രട്ടറിയുടെ വധഭീഷണി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഉൾപ്പെടെയുള്ളവരാണ് പോലീസ് സ്റ്റേഷനിലെത്തി ഭീഷണി മുഴക്കിയത്. വാഹന പരിശോധനയ്ക്കിടെ പിടികൂടിയ DYFI പ്രവർത്തകന്റെ ബൈക്ക് വിട്ടുകൊടുക്കാത്തതാണ് പ്രകോപനത്തിന് കാരണം. ASI ഉൾപ്പെടെ 4 പോലീസുകാർക്കെതിരെയാണ് CPM പ്രാദേശിക നേതാക്കൾ വധഭീഷണി മുഴക്കിയത്. 1000 രൂപ എന്റെ സംസ്കാരം മനസ്സിലായിട്ടാ സംസാരിക്കുന്നത്. വലിയ സംസ്കാരം ഉള്ളവൻ, വലിയ സംസ്കാരം. നീ മാസത്തിലാക്കിട്ട് പോകാൻ പോകുന്നല്ലേ, നോക്കാൻ നോക്കും. CPM പീരുമേട് ഏരിയ സെക്രട്ടറി വിജയാനന്ദിന്റെയും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം R. തിലകന്റെയും നേതൃത്വത്തിലാണ് പ്രവർത്തകരെത്തിയത്. പിടികൂടിയ ബൈക്ക് തിരിച്ചു കൊടുക്കാത്തതിലായിരുന്നു നേതാക്കൾക്ക് അമർഷം. എന്താണ് കേസ് വേണ്ട? നിങ്ങൾ വണ്ടി പിടിച്ചോ, പെറ്റി കേസ് എടുത്തോ, ഇവിടെ പറ്റത്തില്ലേ. കേസ് വേണ്ട, വൈകുന്നേരം തരാമെന്ന് പറഞ്ഞാൽ കോവിഡ് പ്രതിരോധ മാനദണ്ഡങ്ങൾ പാലിക്കാതെ നിരത്തിലിറക്കുന്ന വാഹനങ്ങൾ പിടികൂടണമെന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് DYFI പ്രവർത്തകന്റേതുൾപ്പെടെ 20 വാഹനങ്ങൾ പിടിച്ചെടുത്തത്. നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. എന്നാൽ ഉന്നത സമ്മർദ്ദത്തെ തുടർന്ന് നിസ്സാര വകുപ്പുകളാണ് ചുമത്തിയതെന്ന് ആരോപണമുണ്ട്. News 18 വണ്ടിപ്പെരിയാർ. പാമ്പിനെ കൊണ്ട് കടുപ്പിക്കും മുൻപ് ഉത്രയ്ക്ക് സൂരജ് ജ്യൂസ് നൽകിയെന്ന അമ്മ. മയക്കുമരുന്ന് കലക്കിയാണ് ജ്യൂസ് നൽകിയതെന്ന് സൂരജ് നേരത്തെ മൊഴി നൽകിയിരുന്നു. ഉഗ്രവിഷമുള്ള പാമ്പ് കടിച്ചിട്ടും ഇത്ര ഉണരാതിരുന്നത് മയക്കുമരുന്ന് നൽകിയത് കൊണ്ടാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെയും വിലയിരുത്തൽ. പാമ്പിനെ കൊണ്ട് കടുപ്പിക്കുന്നതിന് മുൻപായി ഉത്രയ്ക്ക് ഉറക്ക ഗുളിക പൊടിച്ചു നൽകിയതായി സൂരജ് ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിരുന്നു. സൂരജ് അടൂരിൽ ജോലി ചെയ്യുന്ന ഓഫീസ് പരിസരത്തെ മരുന്ന് കടയിൽ നിന്നാണ് ഗുളിക വാങ്ങിയത്. ജ്യൂസ് നൽകിയ വിവരം ഉത്രയുടെ അമ്മ മണിമേഖല സ്ഥിരീകരിച്ചു. സൂരജ് വന്നപ്പം ഞങ്ങൾ നേരത്തെ ജ്യൂസ് അടിച്ച് വെച്ചിരുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു ജ്യൂസ് കുടിച്ചിട്ട് പോകാൻ പറഞ്ഞു. അന്നേരം പറഞ്ഞ് ജ്യൂസ് വേണ്ട, എനിക്ക് ചായ മതിയെന്ന് പറഞ്ഞ്. അങ്ങനെ ജ്യൂസ് ചായ കുടിച്ചതിന് ശേഷം വന്ന് ജ്യൂസ് വാങ്ങിച്ചുകൊണ്ട് പോയി മോൾക്ക് കൊടുത്തു. കൊടുത്തു കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ട് ഗ്ലാസ് കൊണ്ടുവന്ന് അവിടെ വെച്ചു. ആദ്യ ശ്രമത്തിൽ പാമ്പ് കടിയേറ്റപ്പോൾ ഉത്ര ഉണരുകയും നിലവിളിക്കുകയും ചെയ്തിരുന്നു.
അതുകൊണ്ടാണ് രണ്ടാം ശ്രമത്തിൽ മയക്ക് ഗുളിക നൽകിയത്. ഉത്രയുടെ ആന്തരികാവയവങ്ങളുടെ രാസപരിശോധനാ ഫലം ലഭിക്കുന്നതിലൂടെ ഇക്കാര്യങ്ങൾ വ്യക്തമാകും. പ്രതികളുടെ കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കും. കൊലപാതകത്തിന്റെ ആസൂത്രണത്തിലും നടത്തിപ്പിലും മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നാണ് ജില്ലാ ക്രൈംബ്രാഞ്ച് പ്രധാനമായും അന്വേഷിക്കുന്നത്. സൂരജിന്റെ അച്ഛനെയും അമ്മയെയും സഹോദരിയെയും സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്യും. രണ്ടാം പ്രതി സുരേഷിനെ ഇന്നലെ വീട്ടിലെത്തിച്ച് തെളിവെടുത്തു. സുരേഷിന്റെ വീട്ടിൽ നിന്ന് വനം വകുപ്പ് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ പാമ്പിനെ വനത്തിൽ തുറന്നുവിട്ടു. ന്യൂസ് 18 കൊല്ലം. പാലക്കാട് തിരുവിഴാംകുന്നിൽ പുഴയിൽ കിടന്ന് ചരിഞ്ഞ കാട്ടാനയുടെ ജഡം സംസ്കരിച്ചു. തിരുവിഴാംകുന്ന് വനമേഖലയിലാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ജഡം സംസ്കരിച്ചത്. തോട്ടപ്പുട്ടി വായമുറിഞ്ഞ് ഗുരുതരാവസ്ഥയിലായതാണ് മരണകാരണമെന്നതാണ് പ്രാഥമിക നിഗമനം. ഇന്നലെ തിരുവിഴാംകുന്നിൽ പുഴയിൽ കിടന്ന് ചരിഞ്ഞ കാട്ടാനയുടെ ജഡം ക്രെയിൻ ഉപയോഗിച്ചാണ് എടുത്തുമാറ്റിയത്. തുടർന്ന് തിരുവിഴാംകുന്ന് മുളകുവെള്ളം വനമേഖലയ്ക്ക് സമീപം പോസ്റ്റ്മോർട്ടം നടത്തി. ആനയുടെ വായിൽ ഉണ്ടായ മാരകമായ മുറിവാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഒരാഴ്ച മുമ്പാണ് അമ്പലപ്പാറയിലെ സ്വകാര്യ തോട്ടത്തിൽ വെച്ച് കാട്ടാനയ്ക്ക് തോട്ടപ്പൊട്ടി വായിൽ പരിക്കേറ്റത്. കീഴ്ത്താടിയും നാവും ഗുരുതരമായി മുറിഞ്ഞതോടെ വെള്ളം പോലും കുടിക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. തുടർന്ന് സമീപത്തെ പുഴയിൽ ഇറങ്ങി നിലയുറപ്പിച്ച ആനയെ കരകയറ്റാനായി കുങ്കിയാനകളെ കൊണ്ടുവന്നെങ്കിലും രക്ഷപ്പെടുത്താനായില്ല. തുടർന്നാണ് ക്രെയിൻ ഉപയോഗിച്ച് കാട്ടാനയുടെ ജഡം സംസ്കരിക്കുന്നതിനായി കാട്ടിലേക്ക് കൊണ്ടുപോയത്. തോട്ടപ്പൊട്ടി കാട്ടാനയ്ക്ക് മുറിവേറ്റ സംഭവത്തിൽ വനം വകുപ്പ് അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 പാലക്കാട്. ചെന്നൈയിൽ നിന്നും മാനദണ്ഡങ്ങൾ പാലിക്കാതെ എത്തിച്ച മത്സ്യം കാട്ടാക്കടയിൽ പിടികൂടി. മത്സ്യം കൊണ്ടുവന്ന വാഹനത്തിലെ ഡ്രൈവറെ ക്വാറന്റീനിലാക്കി. പൂവച്ചൽ റോഡിൽ മിനി നഗറിന് സമീപത്തു നിന്നാണ് ചെന്നൈയിൽ നിന്നെത്തിച്ച വാഹനം കാട്ടാക്കട പോലീസ് പിടികൂടിയത്. ഇതൊന്നും ഒരിക്കലും വച്ചു പറഞ്ഞാൽ കഴിയില്ല. നിയമപരമായി യഥാർത്ഥത്തിൽ ഇപ്പോൾ അയാൾ ആ ഡ്രൈവർ ഒരാളെ വണ്ടിക്കകത്തുണ്ട്. ചെന്നൈയിൽ നിന്ന് വരുന്ന അവിടെയൊക്കെ ഹോട്ട്സ്പോട്ട് സ്ഥലങ്ങളാണ്. അവിടെ നിന്ന് ആരോഗ്യവകുപ്പിൻ്റെ ഒരു മാനദണ്ഡങ്ങളാണ് ഇങ്ങനെ വരുന്നത്. അയാളെ തന്നെ ഇപ്പോൾ ക്വാറന്റീനിലേക്ക് കയറ്റാൻ വേണ്ടിയുള്ള ഒരു ഇടപെടലാണ് ഗ്രാമത്തിൽ നടത്താൻ പോകുന്നത്. പൂവച്ചലിൽ പ്രവർത്തിക്കുന്ന മത്സ്യവിപണന കേന്ദ്രത്തിലേക്ക് എത്തിച്ചതായിരുന്നു മീൻ. കന്യാകുമാരി കുളച്ചൽ സ്വദേശിയായിരുന്നു ഡ്രൈവർ. വാഹനത്തിന് പാസ് ഉണ്ടായിരുന്നില്ല. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയായിരുന്നു വാഹനം എത്തിയത്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് സ്ഥലത്തെത്തിയ പഞ്ചായത്ത് അധികൃതർ പരിശോധനയില്ലാതെ വാഹനം മടങ്ങാൻ അനുവദിച്ചത് പ്രതിഷേധത്തിനിടയാക്കി. ഹോട്ട്സ്പോട്ടിൽ നിന്നെത്തിയ ഡ്രൈവറെ തിരിച്ചുവിടാൻ കഴിയില്ലെന്ന നിലപാടിലായിരുന്നു നാട്ടുകാർ. പരിശോധനയ്ക്ക് ശേഷം മത്സ്യം പൂവച്ചലിലെ കടയിലേക്ക് മാറ്റി. തുടർന്ന് കാട്ടാക്കട ഫയർഫോഴ്സ് എത്തി വാഹനം അണുവിമുക്തമാക്കി. കാട്ടാക്കട പോലീസ് കേസെടുത്തു. ന്യൂസ് 18 കാട്ടാക്കട. പട്ടാമ്പി ആധുനിക മത്സ്യ മാർക്കറ്റിന് പിന്നിലെ മാലിന്യക്കൂമ്പാരം ആരോഗ്യത്തിന് ഭീഷണിയെന്ന് പരാതി. കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച മാർക്കറ്റിൽ മാലിന്യ സംസ്കരണം കാര്യക്ഷമമല്ലെന്നാരോപിച്ച് DYFI രംഗത്തു വന്നു. പട്ടാമ്പിയിലെ ആധുനിക മത്സ്യ മാർക്കറ്റിൽ നിന്ന് പുറന്തള്ളുന്ന മാലിന്യം സമീപത്തെ പാടത്ത് കെട്ടിക്കിടക്കുകയാണ്. മത്സ്യ മാർക്കറ്റ് പ്രവർത്തനം തുടങ്ങിയിട്ട് 2 വർഷത്തോളമായി. അറവു മാലിന്യവും മത്സ്യത്തിന്റെ അവശിഷ്ടങ്ങളും കോഴിവേസ്റ്റും കുന്നുകൂടി. പ്രദേശത്ത് അസഹ്യമായ ദുർഗന്ധവും അനുഭവപ്പെടുന്നു. മഴക്കാലത്ത് മാലിന്യത്തിൽ നിന്ന് പകർച്ചവ്യാധികൾ പടരുമെന്നാണ് പ്രദേശവാസികളുടെ ആശങ്ക. മഴ പെയ്താൽ മലിനജലം ഓടകളിലൂടെ മറ്റു പ്രദേശങ്ങളിലേക്കും ഒഴുകും. ഈ മലിനജലം ചെന്നുചേരുന്നത് നിരവധി കുടുംബങ്ങളുടെ കുടിവെള്ള സ്രോതസ്സായ ഭാരതപ്പുഴയിലേക്കാണ്. നഗരസഭ ഇങ്ങനെ മുഖം തിരിക്കുകയാണെങ്കിൽ ഇവിടെ പട്ടാമ്പിയിൽ വലിയ ഒരു പകർച്ചവ്യാധി വരുന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ഈ വെള്ളം എത്തിച്ചേരുന്നത്, ഈ വെള്ളം ഇവിടെ നിറഞ്ഞു കഴിഞ്ഞാൽ, മഴക്കാലം വന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ ഇത് എത്തിച്ചേരുന്ന നേരെ പുഴയിലേക്കാണ്. അപ്പോൾ ഈ പോണ വഴിയിലുള്ള എല്ലാ വീടുകളിലും ഇതിൻ്റെ ഭാഗമായിട്ട് പല രോഗങ്ങളും പിടിപെടും. മാലിന്യ സംസ്കരണ പ്ലാന്റ് അടക്കമുള്ള സൗകര്യങ്ങൾ ഉണ്ടെന്ന് അവകാശപ്പെട്ടിരുന്നെങ്കിലും മാലിന്യം സംസ്കരിക്കാതെ പുറന്തള്ളുകയാണ്. അടിസ്ഥാന മാലിന്യ സംസ്കരണം പോലും നടപ്പാക്കുന്നില്ലെന്ന് DYFI ആരോപിക്കുന്നു. ന്യൂസ് 18 പട്ടാമ്പി. കാസർഗോഡ് ബസ്സിൽ കടത്തുകയായിരുന്ന പുകയില ശേഖരം പിടികൂടി. രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബദിയെടുക്ക നെല്ലിക്കട്ടയിലെ മുഹമ്മദ് റിയാസ്, മുളിയാറിലെ മുഹമ്മദ് നൌഷാദ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. പോലീസ് നടത്തിയ പരിശോധനയിലാണ് ബസ്സിൽ കടത്തുകയായിരുന്ന പുകയില ഉൽപ്പന്നം പിടികൂടിയത്. 7074 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് പിടിച്ചെടുത്തത്.
തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ മകൻ അച്ഛനെ വെടിവെച്ചു. പരിക്കേറ്റ കോട്ടുകുന്നം സ്വദേശി സുകുമാരൻ പിള്ള മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. രാവിലെ 10:30 സംഭവം. മകൻ ദിലീപ് എയർഗൺ ഉപയോഗിച്ചാണ് വെടിവെച്ചതെന്ന് വെഞ്ഞാറമൂട് പോലീസ് പറഞ്ഞു. തൃശൂർ കടങ്ങോട് മണ്ടുംപറമ്പിൽ പ്രവർത്തിച്ചിരുന്ന ചാരായ വാറ്റ് കേന്ദ്രം എക്സൈസ് സംഘം കണ്ടെത്തി നശിപ്പിച്ചു. തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡാണ് പരിശോധന നടത്തിയത്. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് വാറ്റ് കേന്ദ്രം പ്രവർത്തിച്ചത്. 34 കുടങ്ങളിലായി സൂക്ഷിച്ച 510 ലിറ്റർ വാഷ് നശിപ്പിച്ചു. നാട്ടുവർത്തമാനം തുടരും, ഇടവേളയ്ക്ക് ശേഷം. നാട്ടുവർത്തമാനം തുടരുന്നു. ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തെത്തി തമിഴ്നാട്ടിലേക്ക് കടക്കാൻ ശ്രമിച്ച 52 പേർ അതിർത്തിയായ ഇഞ്ചി വിളയിൽ കുടുങ്ങി. തമിഴ്നാട് സർക്കാർ അനുമതി നൽകാത്തതാണ് യാത്ര തടസ്സപ്പെടാൻ കാരണം. സ്ത്രീകളും കുട്ടികളും സംഘത്തിലുണ്ടായിരുന്നു. ഈ പാസിലെ പിഴവ് മൂലമാണ് അതിർത്തി കടക്കാൻ തമിഴ്നാട് അനുമതി നിഷേധിച്ചത്. ചർച്ചകൾക്കൊടുവിൽ ഇവരെ തമിഴ്നാട്ടിലെ നിരീക്ഷണ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. இப்போ ட்ரிவாண்ட்ரம் நாங்க 5:30 வந்து இறங்கணும். அதுக்கு அடுத்து எங்க ஜஸ்ட் ஒரு ஸ்கிரீனிங் நடந்துச்சு. ஸ்கிரீனிங் நடந்ததுக்கு அப்புறம் கேஎஸ்ஆர்டிசி பஸ்ல இருந்து எங்க நாங்க கலியக்கால border வந்து border வரைக்கும் இந்த வந்து நிக்கிறோம். அதுக்கு அடுத்து உள்ள ப்ரோசிஜர் என்னன்னு எங்களுக்கு தெரியல. ஜம்மு எந்த ஜாலி ஆர்மீல கூட வந்துட்டு எത്ര സമയമായി? இன்னும் பிரச்சனை கழிச்சா കൊട്ടാരക്കരയിൽ ബീവറേജ് കോർപ്പറേഷന്റെ മുന്നിൽ കുത്തിയിരുന്ന് സമരം പ്രതിഷേധിച്ചതിന് കൊട്ടിക്കുന്നിൽ സുരേഷ് എം പിയെ അറസ്റ്റ് ചെയ്തു. സർക്കാർ മദ്യക്കട മാറ്റിസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. 9 മണിക്ക് ആരംഭിച്ച പ്രതിഷേധ സമരം 2 മണിക്കൂർ സ്ഥാപനത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തി. തുടർന്നാണ് എം പിയെയും പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് നീക്കിയത്. തൃശൂർ ചക്കം കണ്ടെത്തിയ അഴുക്കുചാൽ പദ്ധതി 40 വർഷമായി പൂർത്തിയാകാത്ത സാഹചര്യത്തിൽ പ്രതിഷേധവുമായി BJP. പദ്ധതിയുടെ പ്രവർത്തനം ഉടൻ തുടങ്ങണമെന്നാവശ്യം. നഗരസഭാധികാരികൾ പുതിയ പ്ലാന്റ് നാശയത്തിൽ നിന്ന് പിന്മാറണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. ലോക്ഡൌൺ നൽകിയ തിരിച്ചടിയിലാണ് സംസ്ഥാനത്തെ ടൂറിസം മേഖല. കൊച്ചിയിലെ ബോട്ട് ടൂറിസം മേഖല വൻ പ്രതിസന്ധിയിലാണ്. സർവീസ് നടത്താത്തതിനാൽ ബോട്ടുകൾ പലതും നശിച്ചു തുടങ്ങി. കൊച്ചിയിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഓളപ്പരപ്പിലെ ബോട്ട് യാത്രയും സൂര്യാസ്തമയ കാഴ്ചകളുമൊക്കെയാണ്. ചെറുതും വലുതുമായ നിരവധി ബോട്ടുകളാണ് മറൈൻ ഡ്രൈവ് കേന്ദ്രീകരിച്ച് സർവീസ് നടത്തിയിരുന്നത്. എന്നാൽ ലോക്ഡൌൺ സർവ്വമേഖലയും നിശ്ചലമാക്കി. ഇപ്പോൾ നാളുകളായി ബോട്ടുകളിങ്ങനെ തീരത്ത് അടുപ്പിച്ചിരിക്കുകയാണ്. നൂറുകണക്കിന് വരുന്ന ജീവനക്കാരും പ്രതിസന്ധിയിൽ. എങ്കിലും വിലക്കുകൾ മാറിയാൽ വൈകാതെ ടൂറിസം മേഖല തിരിച്ചുവരുമെന്ന് ഇവർ പറയുന്നു. ബോട്ടിലെ ഞങ്ങളുടെ എല്ലാ പരിപാടികളും പണ്ടത്തതിനേക്കാളും കുറച്ചുകൂടെ ഭംഗിയായിട്ട് സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഞങ്ങൾ മാറുകയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിജീവിക്കും, അതെന്തായാലും ഞങ്ങൾ അതിജീവിച്ചേ പറ്റൂ. അത് ഇവർക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന പല ആൾക്കാരും പല സ്ഥലങ്ങളിലുമൊക്കെ ഉള്ള ആൾക്കാർക്ക് അവർക്ക് വിദേശത്തു നിന്നുള്ള ആൾക്കാർക്ക് കൊടുത്ത അതേ കാര്യങ്ങളൊക്കെ നമ്മുടെ സ്വദേശത്തുള്ള ആൾക്കാർക്ക് കൊടുക്കാവുന്ന രീതിയിലേക്ക് ആക്കുക. അപ്പോൾ അതാണ് ഞങ്ങളുടെ ഒരു ഉദ്ദേശം. അറ്റകുറ്റപ്പണികൾ ചെയ്യാതെ ഇനി ബോട്ടുകൾ വെള്ളത്തിലിറക്കാനാകില്ല. ഇതിന് തന്നെ നല്ല തുക ചെലവ് വരും. ടൂറിസം മേഖലയെ സഹായിക്കാൻ സർക്കാർ പദ്ധതി പ്രഖ്യാപിക്കണമെന്നും ഈ മേഖലയിലുള്ളവർ പറയുന്നു. ന്യൂസ് 18 കൊച്ചി. ലോക്ഡൌൺ മൂലം പപ്പട വിപണിയും പ്രതിസന്ധിയിലായി. കല്യാണങ്ങൾ ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾ ഇല്ലാതായതാണ് വിപണി മാന്ദ്യത്തിലാകുവാൻ കാരണമായത്. വിഷു, ഈസ്റ്റർ, റംസാൻ തുടങ്ങിയ ആഘോഷങ്ങൾക്കൊന്നും പപ്പടത്തിന് സ്ഥാനമുണ്ടായില്ല. ആഘോഷങ്ങൾക്കെല്ലാം ഉണരേണ്ട പപ്പട വിപണി ലോക്ഡൌണിൽ കുടുങ്ങി. കല്യാണങ്ങൾക്ക് നിയന്ത്രണം വന്നതും മേഖലയെ ബാധിച്ചു. ഇടുക്കിയിൽ നിരവധി തൊഴിലാളികളാണ് ഈ മേഖലയെ ആശ്രയിച്ചു കഴിഞ്ഞിരുന്നത്. മാത്രവുമല്ല, ലോക്ഡൌണിൽ ഇളവുകൾ വന്നതിന് ശേഷവും ഈ മേഖല പ്രതിസന്ധിയിൽ തന്നെയാണ്. മഴയാണ് വില്ലൻ. മഴക്കാലത്ത് പപ്പടം ഉണക്കിയെടുക്കുന്നതിന് വേണ്ട ചാക്കുകൾ ഉണക്കി സൂക്ഷിക്കുവാൻ കഴിയാത്തതും തിരിച്ചടിയായി. ഞങ്ങൾക്ക് കച്ചവടം ഒട്ടുമില്ലാതായി, ചാക്കുണക്കാൻ പറ്റാതായി, അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും. പിന്നെ മാവിൻ്റെ ഭയങ്കര വിലയായി, ലോഡ് വരുന്നില്ല ഇപ്പോൾ മാവിൻ്റെ. അത് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ആഴ്ചയിലാഴ്ച ലോഡ് വന്നിരുന്നതാണ്, ഇപ്പോൾ അതും വരാതായി. ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളാണ്. ഉള്ള അപ്പടത്തിന് കച്ചവടമില്ല. മേഖലയിൽ ജോലിയെടുക്കാൻ ആളെ കിട്ടാത്തതും പ്രതിസന്ധിയാണ്. കൈകൊണ്ട് മാത്രം ഉണ്ടാക്കിയെടുക്കുന്ന പപ്പടം നിർമ്മിക്കാനുള്ള സാങ്കേതിക ബുദ്ധിമുട്ടുകൾ മൂലം ഇപ്പോൾ പലരും യന്ത്രവൽകൃത നിർമ്മാണ യൂണിറ്റുകളാക്കി മാറ്റിക്കഴിഞ്ഞു. എന്നാൽ യന്ത്രവൽകൃത രീതിയിൽ പോലും ഇപ്പോൾ പപ്പട നിർമ്മാണം ലാഭകരമല്ലെന്നാണ് ഇത്തരം യൂണിറ്റുകൾ നടത്തുന്നവർ പറയുന്നത്. ന്യൂസ് 18 തൊടുപുഴ.
കോഴിക്കോട് വില്യാപ്പള്ളി എടച്ചേരി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഇളങ്ങോളിപ്പാലം പുതുക്കിപ്പണിയുന്നു. ഇടുങ്ങിയ പാലം പുതുക്കിപ്പണിയാൻ 20 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. ഇതോടെ നാട്ടുകാരെ പതിറ്റാണ്ടുകളായുള്ള കാത്തിരിപ്പിനാണ് ഫലം കാണുന്നത്. വില്യാപ്പള്ളി എടച്ചേരി ഏറാമല നിവാസികളുടെ പതിറ്റാണ്ടുകളായുള്ള ആവശ്യമാണ് വേങ്ങോളിപ്പാലം പുതുക്കിപ്പണിയുകയെന്നത്. ദിവസേന നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ റോഡിൽ പാലം കടക്കുക ഏറെ പ്രയാസകരമാണ്. വലിയ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയില്ല. ഇടുങ്ങിയ പാലത്തിന് വേണ്ടത്ര ബലമില്ലെന്നും നാട്ടുകാർ പറയുന്നു. നാദാപുരം വടകര മേഖലയിലേക്ക് എത്തിപ്പെടുവാൻ ദൂരം കുറഞ്ഞ വഴിയാണിത്. ഈ പാലം പുതുക്കിപ്പണിയുന്നത് നാട്ടുകാർ ഏറെ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. പത്രമാധ്യമങ്ങൾ കൂടി വേങ്ങോളിപ്പാലത്തിന് 20 കോടി പാസായിട്ടുണ്ട്, അടുത്ത മാസം പണി തുടങ്ങും എന്നുള്ളൊരു മാത്രമാണ് ഞങ്ങൾ അറിയുന്നുള്ളൂ. ഞങ്ങളെല്ലാ ആഗ്രഹം ഈ ഒരു പാലം എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് വികസനം 3-4 പഞ്ചായത്തുകൾ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പാണ് ഈ പ്രദേശത്തെ ജനങ്ങൾ. കരാർ നടപടികൾ പൂർത്തിയായി. പാലം പണി പൂർത്തിയാകുന്നതോടെ കൂടുതൽ വാഹനങ്ങൾക്ക് ഇതുവഴി കടന്നു പോകാനാകും. ന്യൂസ് 18 വടകര. തോപ്രാംകുടി പള്ളിപ്പടി മേഖലയിൽ താമസിക്കുന്ന ആളുകളുടെ ആഗ്രഹം നിറവേറി. പള്ളിയുടെ അധീനതയിലുള്ള 2 സെന്റ് സ്ഥലം വിട്ടു നൽകിയതോടെയാണ് പുതിയതായി റോഡ് വെട്ടിയത്. റോഡിന് ഉദ്ഘാടനം പള്ളി വികാരി ഫാദർ വിൻസെന്റ് വാളിപ്ലാക്കൽ നിർവഹിച്ചു. തോപ്രാംകുടി പള്ളിയുടെ ഭാഗത്ത് താമസിക്കുന്ന 8 കുടുംബങ്ങൾക്ക് 3 അടി വീതിയിലുള്ള നടപ്പുവഴി മാത്രമായിരുന്നു ആശ്രയം. 6 പതിറ്റാണ്ടായുള്ള ആഗ്രഹമാണ് സഫലമായത്. റോഡിനോട് ചേർന്നുള്ള സ്ഥലം പള്ളിവക സ്ഥലമായതിനാൽ പ്രദേശവാസികൾ പരിശ്രമിച്ചെങ്കിലും റോഡ് വെട്ടാൻ കഴിഞ്ഞിരുന്നില്ല. നാട്ടുകാർ പള്ളിവികാരി ഫാദർ വിൻസെന്റ് വാളിപ്ലാക്കലിനെ സമീപിക്കുകയായിരുന്നു. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഞങ്ങൾക്കൊരു വഴി ഇതുവഴി കിട്ടുക എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ തോപ്രാംകുടി പള്ളിയിലെ അച്ഛനോട് ഫാദർ വിൻസെന്റ് വാളിപ്ലാക്കലിനോട് അപേക്ഷയെ കുറിച്ച് സംസാരിച്ച് പുള്ളി അത് പരിഗണിക്കുകയും ഞങ്ങൾക്ക് ഇന്ന് ഒരു വഴി ഉദ്ഘാടനം ചെയ്ത് തരികയും ചെയ്തു. 2 സെന്റ് സ്ഥലമാണ് റോഡിന് വിട്ടു നൽകിയത്. റോഡിന്റെ ഉദ്ഘാടനം ഫാദർ വിൻസെന്റ് വാളിപ്ലാക്കൽ നിർവഹിച്ചു. ഈ പ്രദേശത്തെ ഏതാണ്ട് 8 വീടുകളിലേക്കുള്ള ആളുകൾക്ക് വാഹന സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്ഥലം കൊടുത്ത് പ്രകാരം ചെയ്തിട്ടുള്ളത്. ഈ പ്രദേശവാസികൾ തന്നെയാണ് ആ വഴിയുടെ കാര്യങ്ങളെല്ലാം ക്രമമായിട്ട് ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചത്. അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവരെയും പ്രത്യേകം നന്ദിയോടെ ഓർക്കുകയും അവർക്ക് എല്ലാവരും അനുമോദനങ്ങളും ആശംസകളും അറിയിക്കുകയുമാണ്. പൊതുജനങ്ങളും പാരിഷ് കമ്മിറ്റി അംഗങ്ങളും പങ്കെടുത്തു. ന്യൂസ് 18 തോപ്രാംകുടി. തിരുവനന്തപുരത്തെ 108 ആംബുലൻസ് ജീവനക്കാരുടെ സമരം പിൻവലിച്ചു. കലക്ടറുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. വിവരങ്ങളുമായി SS ശരൺ ചേരുന്നു. ശരൺ, ഇന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലടക്കം നമ്മൾ ചോദിച്ചൊരു ചോദ്യമായിരുന്നു, എല്ലാ കാര്യങ്ങളും ഒത്തുതീർപ്പിൽ തീരുമാനമായിട്ടുണ്ടോ ഇപ്പോൾ? തീർച്ചയായിട്ടും നിമേഷ്, 120 വരുന്ന ജീവനക്കാരാണ് രാവിലെ മുതൽ DMO ഓഫീസിന് മുന്നിൽ 108 ആംബുലൻസുകൾ നിർത്തിയിട്ടുകൊണ്ട് പ്രതിഷേധിച്ചിരുന്നത്. ഇത് മണിക്കൂറുകൾ നീളുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഈ ഘട്ടത്തിൽ കൂടി പോലീസ് എത്തി ഒഴിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴും ആംബുലൻസ് ജീവനക്കാർ വ്യക്തമാക്കിയിരുന്നത് ശമ്പളം, മുടങ്ങിയ ശമ്പളം കിട്ടാത്ത പക്ഷം സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്നുള്ള കാര്യമാണ്. ഈ ഘട്ടത്തിൽ കൂടിയാണ് ജില്ലാ കളക്ടർ യോഗം വിളിച്ചിരുന്നത്. ഈ നടത്തിയ ചർച്ചയിലാണ് ഇപ്പോൾ സമരം പിൻവലിക്കാൻ തീരുമാനമായിരിക്കുന്നത്. പ്രധാനമായും ജീവനക്കാർ മുന്നോട്ട് 2 മാസത്തെ ശമ്പളവും കിട്ടണം എന്നുള്ള കാര്യമായിരുന്നു. എന്നാൽ ജില്ലാ കളക്ടറുമായി നടത്തിയ ചർച്ചയിൽ 1 മാസത്തെ ശമ്പളം കിട്ടുന്നതിന് ഉള്ള നടപടികൾ സ്വീകരിക്കാൻ തീരുമാനമായിട്ടുണ്ട്. ബാക്കി 1 മാസത്തെ ശമ്പളം ഉടൻ തന്നെ നൽകാനുള്ള നടപടികൾ സ്വീകരിക്കാമെന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ കൂടിയാണ് ഈ ജീവനക്കാർ സമരം പിൻവലിച്ചിരിക്കുന്നത്. നിമേഷ്, ശരണാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകൾ നോക്കാം. ലോക്ഡൌൺ കാലത്ത് അതിഥി തൊഴിലാളികൾക്ക് മുടങ്ങാതെ ഭക്ഷണം എത്തിച്ച പ്രമുഖ തേയില കമ്പനിയായ ചിന്നാർട്ടി. കൊച്ചിയിലും പരിസര പ്രദേശങ്ങളിലുമായി 5000 ഭക്ഷണ പൊതികളാണ് കമ്പനി വിതരണം ചെയ്യുന്നത്. പശ്ചിമ കൊച്ചിയിലെ അതിഥി തൊഴിലാളി ക്യാമ്പുകളിലാണ് ചിന്നാർട്ടി ഭക്ഷണവുമായി എത്തിയത്. ഏപ്രിൽ മാസത്തിൽ തുടങ്ങിയ ഭക്ഷണ വിതരണം മെയ് മാസവും തുടർന്നു. തൊഴിലാളികൾക്ക് പറ്റുന്ന സഹായം ചെയ്യുക എന്ന രീതിയിൽ ദൗത്യം കമ്പനി ഏറ്റെടുക്കുകയായിരുന്നു. Our team is very clear that this is not charity. As our chief minister calls them, they are our guest workers. No industrial enterprise in Kerala would be possible without them. This is an opportunity to extend a helping hand, and that's what we have done. പോഷകസമൃദ്ധമായ ഭക്ഷണമാണ് വിതരണം ചെയ്യുന്നത്. അതിഥി തൊഴിലാളികൾ നാട്ടിലേക്ക് മടങ്ങുന്ന സമയത്തും അവർക്ക് ഭക്ഷണപ്പൊതികൾ നൽകിയിരുന്നു. ഫീഡ് ദി നീഡ് ക്യാമ്പയിന്റെ ഭാഗമായാണ് ചിന്നാർട്ടി ഭക്ഷണ വിതരണം നടത്തുന്നത്. ന്യൂസ് 18 കൊച്ചി.
ചെങ്ങന്നൂർ കരുണ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റിയുടെ ഭാഗമായ ഫാമിൽ മത്സ്യകൃഷി വിളവെടുപ്പ്. അടുത്ത ദിവസങ്ങളിലും കരുണ ഫാമിന്റെ കുഴുവല്ലൂർ സെന്ററിൽ വിളവെടുപ്പും വിൽപ്പനയും നടക്കും. കഴിഞ്ഞ 6 വർഷമായി ചെങ്ങന്നൂരിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് രംഗത്തെ നിറസാന്നിധ്യമാണ് കരുണ. ആയിരക്കണക്കിന് രോഗികളെയാണ് സാമ്പത്തികമായും ശുശ്രൂഷകളിലൂടെയും കരുണ സഹായിക്കുന്നത്. 2730 രോഗികൾക്കാണ് കരുണയുടെ കാരുണ്യമെത്തുന്നത്. ഇതിൽ 450 പേർ കിടപ്പ് രോഗികളാണ്. ഈ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പണം കണ്ടെത്താൻ വേണ്ടിയാണ് കരുണ ഫാം പ്രവർത്തിക്കുന്നത്. കരുണ ഫാമിൽ മത്സ്യകൃഷിയുടെ വിളവെടുപ്പും വിൽപ്പനയും കഴിഞ്ഞ ദിവസം ആരംഭിച്ചു. ആദ്യ വിൽപ്പന കരുണ ചെയർമാൻ സജി ചെറിയൻ MLA നിർവഹിച്ചു. കരുണ ഫാമിന്റെ ഭാഗമായി പച്ചക്കറി കൃഷി, നെൽകൃഷി, പശു വളർത്തൽ എന്നിവയും നടത്തിവരുന്നു. ഇതിൽ നിന്നൊക്കെയും ലഭിക്കുന്ന പണം പൂർണ്ണമായും കരുണ പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കാണ് വിനിയോഗിക്കുന്നത്. സാധാരണക്കാർക്ക് വാങ്ങാൻ കഴിയും വിധം വില കുറച്ചാണ് കൊഴുവല്ലൂരിലെ സെന്ററിൽ മീൻ വിൽപ്പന. ന്യൂസ് 18 ചെങ്ങന്നൂർ. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.